ഹായ് ഫ്രണ്ട്സ്, ഞാൻ തങ്കച്ചൻ, റിട്ടയേർഡ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ. ടി ജി എസ് വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം. ഇന്ന് റോഡ് അപകടങ്ങളിൽപ്പെട്ട് മരണമടയുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണ്. പലപ്പോഴും ഈ റോഡ് അപകടങ്ങളിൽപ്പെടുന്ന ആളുകൾ മരിക്കാനുള്ള കാരണം തന്നെ ഇവർക്ക് ആ തക്ക സമയത്ത് ചികിത്സാ സഹായം ലഭിക്കുന്നില്ല എന്നതാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ പെരുകി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശാനുസരണം കേരള മോട്ടോർ വാഹന വകുപ്പ് ഒരു ഗുഡ് സമരിറ്റൻ ക്യാഷ് അവാർഡ് അത് നടപ്പിലാക്കുകയാണ്. ഇന്ന് ഈ ഗുഡ് സമരിറ്റൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബൈബിൾ കഥകളിലുള്ള ആ നല്ല ശമരിയാക്കാരൻ്റെ ആ ഒരു സംഭവം തന്നെയാണ്. ഏതെങ്കിലും ഒരു വ്യക്തി സ്വമേധയാ പ്രതിഫലേച്ഛയൊന്നും കൂടാതെ ഒരു ഉത്തമ ബോധ്യത്തോടുകൂടി ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താനാകും എന്നുള്ള ഉദ്ദേശത്തോടുകൂടി മുന്നോട്ട് വന്ന് അവർക്ക് വേണ്ട പ്രഥമ ശുശ്രൂഷയും അവരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്ന ആ ആളുകളെയാണ് നമുക്ക് ഈ നല്ല ശമരിയാക്കാരൻ അല്ലെങ്കിൽ ഗുഡ് സമരിറ്റൻസ് എന്ന് പറയാനായിട്ട് സാധിക്കുക. ഇങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു പ്രഥമ ശുശ്രൂഷയോ അല്ലെങ്കിൽ ഈ ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്തുണ്ടാകുന്ന ഏതെങ്കിലും തടസ്സം മൂലമോ ഈ വ്യക്തി മരിക്കാനിടയായി കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഇതിനു വേണ്ടിയിട്ട് സ്വയം തുനിഞ്ഞിറങ്ങുന്ന അല്ലെങ്കിൽ സ്വയം ത്യാഗ മനസ്ഥിതിയോടുകൂടി വരുന്ന ഈ വ്യക്തിക്ക് പോലും പലപ്പോഴും പല അരക്ഷിത അവസ്ഥ ഉണ്ടാകാറുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മുടെ ഈ കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ തന്നെ അതിനുള്ള ഒരു സുരക്ഷ സെക്ഷൻ 134A എന്നുള്ള ഒരു വകുപ്പ് പ്രൊട്ടക്ഷൻ ഓഫ് ഗുഡ് സമരിറ്റൻസ് എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് അയാൾ ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഈ മനുഷ്യനെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇവിടെ ഈ ഗുഡ് സമരിറ്റൻ ക്യാഷ് അവാർഡ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഈ ഒരു അപകടം നടന്ന് ഒരു മണിക്കൂറിനുള്ളിൽ ഗോൾഡൻ അവർ എന്നാണ് അതിന് ഉദ്ദേശിക്കുന്നത്. ഒരു മണിക്കൂറിനുള്ളിൽ ചോര പാർന്ന് കിടക്കുന്ന ഒരു വ്യക്തിയെ ഒരു ആശുപത്രിയിൽ എത്തിച്ച് അയാൾക്ക് ചികിത്സ ലഭിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ വ്യക്തിയെ രക്ഷപ്പെടാനായിട്ടുള്ള സാധ്യതകൾ 90% ആണെന്നാണ് നമ്മുടെ ഈ ഡോക്ടർമാർ വിലയിരുത്തിയിട്ടുള്ളത്. ഒരു ജീവൻ നഷ്ടപ്പെട്ടാൽ നമുക്ക് അത് വിലമതിക്കാനാവാത്ത ഒരു കാര്യമാണ്. പലപ്പോഴും ഒരു കുടുംബത്തിൻ്റെ നെടുന്തൂണായിരിക്കാം, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഏക മകനായിരിക്കാം, മകളായിരിക്കാം. അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഗുഡ് സമരിറ്റൻ ക്യാഷ് അവാർഡ് അത് പ്രഖ്യാപിക്കുന്നത്. ഈ ക്യാഷ് അവാർഡ് 5000 രൂപ ഈ പരിക്കേറ്റ ആളെ ആശുപത്രിയിൽ എത്തിക്കുന്നവർക്ക് ലഭിക്കാനായിട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ, അതുകൂടാതെ പോലീസ് മേധാവി, ഇവരാണ് ഇത് റെക്കമെൻഡേഷൻസ് നടത്തുന്നത്. നമ്മുടെ ജില്ലാ കളക്ടർ, കൂടാതെ ജില്ലാ മെഡിക്കൽ ഓഫീസർ, പോലീസ് മേധാവി, റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ, ഇവരാണ് ഇവർക്ക് ഈ 5000 രൂപ ക്യാഷ് പ്രൈസ് കൊടുക്കാം എന്നുള്ളതിന് ആ തീരുമാനമെടുക്കുന്നതും. അങ്ങനെ ആ ക്യാഷ് പ്രൈസ് ഇവർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ലഭിക്കാനായിട്ടുള്ളൊരു സംവിധാനമാണ് ഏർപ്പെടുത്തുന്നത്. ഇവിടെ ഈ 5000 രൂപ ക്യാഷ് അവാർഡ് ലഭിക്കുന്ന ഇതുപോലുള്ള ഗുഡ് സമരിറ്റൻസിനെ അവരുടെ ആ ലിസ്റ്റ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിലേക്ക് അയച്ചു കൊടുക്കുകയും ആ കേന്ദ്രത്തിൽ നിന്നും ഗുഡ് സമരിറ്റൻസ് അവാർഡ് അതിൻ്റെ തുക 100,000 രൂപയാണ്. ആ 100,000 രൂപ ഇതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന, ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന 10 പേർക്ക് ഈ 100,000 രൂപ ക്യാഷ് അവാർഡും ലഭിക്കുന്നതിനുള്ള ആ ഒരു സംവിധാനമാണ് ഈ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം ഒരുക്കിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് ജില്ലയിൽ ഇങ്ങനെ ഈ ഗുഡ് സമരിറ്റൻ അങ്ങനെയുള്ള ആളുകൾക്കുള്ള ഈ ക്യാഷ് അവാർഡ് അത് നിർണ്ണയിക്കുന്നതിലേക്കായിട്ടൊരു ജില്ലാ അപ്രൈസൽ കമ്മിറ്റി രൂപീകരിച്ചത്. താമസിയാതെ തന്നെ നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതുപോലുള്ള കമ്മിറ്റികൾ രൂപീകരിക്കും. ഇന്ന് ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ആ അപകടത്തിൽപ്പെട്ട ആളുകളെ അവർക്ക് ചികിത്സ ഉറപ്പാക്കാനായിട്ട് മുന്നോട്ട് വരുന്നത് നമ്മുടെ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ സുഹൃത്തുക്കളാണെന്നുള്ള കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അതുവഴി കടന്നു പോകുന്ന കാറുകളോ മറ്റു വാഹനങ്ങളോ തടഞ്ഞ് ഈ വ്യക്തിയെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നവരെ തിരിഞ്ഞു നോക്കാതെ കടന്നു പോകുന്ന കാർ ഉടമകളുണ്ട്, അല്ലെങ്കിൽ കാർ ഡ്രൈവേഴ്സുണ്ട്. പലപ്പോഴും ഇതിന് ആളുകൾ ഈ വൈമുഖ്യം പ്രകടിപ്പിക്കുന്നതിൻ്റെ കാരണം തന്നെ ഈ അപകടത്തിൽപ്പെട്ട ഒരാളെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ച് കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന തിക്ത അനുഭവങ്ങളാണ്. ഈ വ്യക്തിയുടെ പേര്, അയാളാണോ ഇതിന് ഉത്തരവാദി, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്, ഈ സംഭവങ്ങളെല്ലാം വിവരിക്കാനായിട്ട് ഇയാൾ നിർബന്ധിതനാകുന്ന ഒരവസ്ഥ. അതിനുശേഷം ഈ പോലീസിലേക്ക് ഈ ആശുപത്രിയിൽ നിന്നും വിവരങ്ങൾ അറിയിക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടാകുന്ന വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഈ ഗുഡ് സമരിറ്റൻസിന് നൽകിയിട്ടുള്ള അവകാശങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് ഈ ആശുപത്രിയിൽ അവരുടെ ഐഡൻറ്റിറ്റി ആരാണ്, അവരുടെ അഡ്രസ്സോ അവരുടെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും നൽകേണ്ടതില്ല.
കൂടാതെ ഈ പോലീസ് ഓഫീസേഴ്സിനാണെങ്കിൽ കൂടിയും ഈ നിയമത്തിൽ വളരെ കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവരിൽ നിന്ന് മൊഴിയെടുക്കാനായിട്ട് ഇവരെ ബുദ്ധിമുട്ടിക്കുകയോ അല്ലെങ്കിൽ ഇവരെ കൂടുതലായിട്ട് ഇപ്പോൾ ഒരു അപകടത്തെക്കുറിച്ച് ആ സ്ഥലത്തുണ്ടായിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ അപകടത്തിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ വ്യക്തി ഇങ്ങനെ അപകടത്തിൽ പെടാനായിട്ടുണ്ടാകുന്ന ആ സാഹചര്യത്തെക്കുറിച്ചെല്ലാം ചോദ്യങ്ങളുണ്ടായിരുന്നിരിക്കാം. എന്നാൽ അവരെ ഹറാസ് ചെയ്യുന്ന രീതിയിൽ, അവർക്ക് ഈ പറയുന്ന മാനസിക വ്യഥ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്ന് ഈ നിയമത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അതാണ് ഈ ഗുഡ് സമരിറ്റൻസിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യം എന്നുള്ളത്. പലപ്പോഴും ഇതിന് മുന്നോട്ടിറങ്ങാത്തത് ഈ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്തിട്ടാണ്. അതുകൂടാതെ ഈ ആശുപത്രികളിൽ എത്തിച്ചു കഴിയുമ്പോൾ ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അനാസ്ഥ, ഈ ഇതിന് ആര് ചികിത്സയ്ക്ക് ആര് തുക നൽകും, വളരെ ഗുരുതരമായ അവസ്ഥയിൽ എത്തിയിരിക്കുന്ന ആൾക്ക് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ എല്ലാം നടത്തേണ്ടി വരും, ഇവരുടെ ബന്ധുക്കളെല്ലാം എത്തുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം ചെയ്യേണ്ടി വരും, ആരായിരിക്കും ഈ തുക നൽകേണ്ടത്, അതിനും നമ്മുടെ ഈ മോട്ടോർ വാഹന നിയമത്തിൽ സെക്ഷൻ 162 പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ഈ ഗോൾഡൻ അവർ, അതായത് അപകടം നടന്ന് 1 മണിക്കൂറിനുള്ളിൽ ഈ വ്യക്തിയെ ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ, ആ 1 മണിക്കൂറിനുള്ളിൽ നൽകുന്ന ചികിത്സ അത് ക്യാഷ്ലെസ് ആയിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് അത് നടപ്പിലാക്കണം, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾ തന്നെ അതിനുള്ള തുക വകയിരുത്തണം, ഈ രീതിയിലെല്ലാമാണ് നിയമം പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗോൾഡൻ അവർ സ്കീം എല്ലാം അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ന് ആ സ്കീം അത് നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് വ്യക്തമാകുന്നില്ല. ഏതായാലും ഒരു ഈ രീതിയിൽ മുന്നിട്ടിറങ്ങുന്ന ആളുകൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകരുത് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നിയമനിർമ്മാണം വരെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളാരും പേടിക്കേണ്ട കാര്യമില്ല. ഒരു വ്യക്തി മരണപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന ഈ സേവനങ്ങൾ അത് തീർച്ചയായിട്ടും വളരെ ശ്ലാഘനീയമായിരിക്കും, നിങ്ങൾക്ക് അതൊരു പുണ്യമായി ഭവിക്കും. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ്, ഒരു അവബോധം ഉണ്ടാകേണ്ടത് ആശുപത്രി അധികൃതർക്കും നമ്മുടെ പോലീസ് ഓഫീസേഴ്സിനുമാണ്. അപ്പോൾ അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം. നമ്മുടെ അപകട മരണങ്ങൾ കുറച്ചു കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ ഈ അപകട മരണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഇന്ന് സാധാരണ ജനം അവരുടെ മനസ്സിലേക്ക് ഉയർന്നു വരുന്നത് ഈ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളും അശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മിതികളും റോഡ് കയ്യേറ്റങ്ങളുമാണെന്ന് എനിക്കറിയാം. 15 വർഷത്തെ ഒറ്റത്തവണ നികുതി ഈടാക്കുന്നു, കൂടാതെ ടോളുകളിൽ നിന്നും മറ്റ് പിഴകളിൽ നിന്നുമായിട്ട് കോടിക്കണക്കിന് രൂപ സമാഹരിക്കുകയും ഇന്നും ഈ റോഡുകൾ ഈ രീതിയിൽ പരിതാപകരമായ അവസ്ഥയിൽ ഉള്ള ഈ ഒരു സാഹചര്യത്തിൽ ഈ അപകട മരണങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വമുള്ളത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് തന്നെയാണ്. എന്നാൽ പോലും നമ്മുടെ ഈ റോഡ് സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മാത്രം ഈ വാഹനം ഓടിക്കണം എന്നുള്ള ഒരു അപേക്ഷയാണ് എല്ലാ ഡ്രൈവർമാരോടും എനിക്ക് നൽകാനായിട്ടുള്ളത്. 5 വർഷം കൊണ്ടോ 50 വർഷം കൊണ്ടോ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ സ്വപ്നത്തിലുള്ള റോഡുകളൊന്നും ഇവിടെ ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. നെടുമ്പാശ്ശേരിയിലുണ്ടായ ഒരു അപകട മരണം ഇന്നും ആരുടെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ പത്രം നോക്കുമ്പോൾ അവിടെയും ഒരു 73-കാരൻ കുഴിയിൽ വീണ് മരണത്തോട് മല്ലടിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ള വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത ഇന്ന് കേൾക്കാനായിട്ട് ഇടയായത്. നമ്മുടെ റോഡിൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഈ അമിത വേഗതയും അശ്രദ്ധയും അക്ഷമയും ഒഴിവാക്കുക. റോഡ് മുറിച്ചു കടക്കുന്നവർ ക്ഷമയോടുകൂടി വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുക. അതുപോലെ റോഡിൽ കൂടി നടക്കുമ്പോൾ റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കാനായിട്ട് ശ്രമിക്കുക. റോഡിൽ വാഹനം ഓടിക്കുന്നവർ അനാവശ്യമായിട്ടുള്ള ഓവർടേക്കിംഗ് ഒഴിവാക്കുക, വളവുകളിൽ ഓവർടേക്ക് ചെയ്യാതിരിക്കുക, ഇടതുവശം ചേർന്ന് പോവുക. ഇതുപോലെ വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ഈ റോഡ് അപകടങ്ങളിൽ നിന്നും ഈ റോഡ് അപകട മരണങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും, ഇത് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും.